ഹൗവ പ്രസവിച്ചു അപ്പൻ പരിശുദ്ധാത്മാവ്. കട്ടപ്പനക്കാരൻ റോയിങ് മാഷ് പൊന്നാറ ഒരിക്കൽ പാലായിൽ ഭൂതത്തെ ഒഴിപ്പിക്കാൻ പോയപ്പോൾ ഒരു സംഭവം കണ്ടു. ഒരു പ്രസിന്റെ പുറകുവശത്തുള്ള വീട്ടിലാണ് കക്ഷിയെ കണ്ടത്. സാക്ഷാൽ ഹൗവ, ഏത് നമ്മുടെ പഴം പറിച്ച ഏതനയിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയ ഹൗവ. സാൾട്ട് ആൻഡ് പെപ്പർ സിനിമയിൽ ലാൽ ബാബുരാജിനെ കൂട്ടിക്കൊണ്ടുവന്നതുപോലെ പൊന്നാറ ചോദിച്ചു, പോരുന്നോ എൻ്റെ കൂടെയെന്ന്. കേട്ട പാടെ കേൾക്കാത്ത പാടെ ഹൗവ കൂടും കുടുക്കയുമായി അന്നിറങ്ങിയതാണ്. പിന്നെ ഓട്ടം രണ്ടും കൂടി ഒരുമിച്ചായിരുന്നു. ഓടി ഓടി രണ്ടും കൂടി ഒരുവിൽ തൃശൂർ മൂരിയാടത്തെ. ആ എംബ്രോച്ച് പിന്നെ മൂരിയാടമ്മയായി. അങ്ങനെ വിശ്വാസികളെ പറ്റിച്ചു കഴിയുമ്പോഴാണ് ഹൗവ ഗർഭിണിയായത്. പരിശുദ്ധാത്മാവിൻ്റെ കളിയാണ് എന്നൊക്കെ പറഞ്ഞ് ആദ്യം പിടിച്ചു നിന്നു. കുട്ടിയാണെന്നും ആ കുട്ടിയാണ് ദാവീദെന്നും ഒക്കെ വെച്ച് കാച്ചി. അവസാനം മൂരിയാടമ്മ പെറ്റി കഴിഞ്ഞപ്പോൾ സംഗതി പാളി. പെൺകുഞ്ഞ്, ഒടുവിൽ പ്ലേറ്റ് മാറ്റി. ആ പെൺകുട്ടി പരിശുദ്ധ അമ്മയാണെന്ന് പറഞ്ഞു, അപ്പൻ പരിശുദ്ധാത്മാവാണെന്നും പറഞ്ഞു. പക്ഷേ ജനന രജിസ്റ്ററിൽ അപ്പൻ്റെ പേര് വെക്കേണ്ടി വന്നപ്പോൾ മൂരിയാടമ്മ ഓടി പണ്ടാര മുടങ്ങി. അങ്ങനെ ഗത്യന്തരമില്ലാതെ രണ്ടാമത്തെ സർട്ടിഫിക്കറ്റിൽ ഇത് പരിശുദ്ധാത്മാവിൻ്റെ കളിയല്ലെന്നും പൊന്നാറയുടെ കളിയാണെന്നും അതുകൊണ്ട് കൊച്ചിൻ്റെ തന്ത ജോസഫ് പൊന്നാറ ആണെന്ന് ഗതികെട്ട് എഴുതേണ്ടി വന്നു മൂരിയാടമ്മച്ചിക്ക്. കൊടുത്ത മരുന്നിൻ്റെ കെക്കിറങ്ങി തുടങ്ങിയപ്പോൾ ആൾക്കാർ പലരും കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങി, പ്രതികരിച്ചു തുടങ്ങി. അങ്ങനെ ഇവിടെ നിന്നും രക്ഷപ്പെട്ട ഒരു കണ്ണൂർ സ്വദേശിയായ യുവതി ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഞങ്ങളെ വിളിച്ചറിയിക്കുകയും ഞങ്ങളത് ടെലികാസ്റ്റ് ചെയ്യുകയും ജനലക്ഷങ്ങൾ അത് കാണുകയും ചെയ്തു. നിരവധി ആൾക്കാർ അവർ അനുഭവിച്ച ദുരിതങ്ങൾ ഞങ്ങളുമായി പങ്കുവെച്ച് മുന്നോട്ട് വരികയുണ്ടായി. ചുരുക്കം പറഞ്ഞാൽ മൂരിയാടമ്മയുടെയും തട്ടിപ്പ് സംഘത്തിൻ്റെയും കഞ്ഞിയിൽ മണ്ണ് വീണ അവസ്ഥയായി. എംബ്രറി മാനുവൽ എന്ന് പറഞ്ഞ് വെളിയിലിറങ്ങിയാൽ മടൽ വെട്ടിയടിക്കുന്ന അവസ്ഥയായി. ആളുകൾ ഈ പൈശാചിക കൂടാരം വിട്ട് ഓടിത്തുടങ്ങി. ഇതിൻ്റെ പ്രതികാരമായി ഈ പൈശാചിക കൂട്ടായ്മയുടെ നേതാവ് മൂരിയാടമ്മയും സംഘവും ഈ സാധുശ്രീക്കെതിരെ നടത്തിയ സൈബർ ആക്രമണം കാണുക. ഇവരുടെ പീഡനത്തിൽ മനംതൊന്ത് ആത്മഹത്യ ചെയ്ത ഈ സ്ത്രീയുടെ ഭർത്താവ് എന്തിന് അവിടെ പെൺകുഞ്ഞുങ്ങളെയും അടക്കം അവമാനിക്കുന്നതായിരുന്നു ആ വീഡിയോ. മൂരിയാടമ്മയുടെ കോഴിക്കോട് സോണൽ കോർഡിനേറ്ററും മലപ്പുറംകാരനുമായ റോണീസ് എന്ന പാചകക്കാരനെ വെച്ചാണ് ഈ വീഡിയോ ഇറക്കിയത്. കോഴിക്കോട് മലപ്പുറം ജില്ലകളിലുള്ള നിരവധി സാധുക്കളെ ഈ പൈശാചിക കേന്ദ്രത്തിൽ എത്തിക്കുന്ന ഏജന്റാണ് ഇയാളെന്നാണ് വിവരം. ഐ ന്യൂസിന് വിവരം നൽകിയ ഈ യുവതിക്കുണ്ടായ അനുഭവങ്ങൾ അവർ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. ഹലോ സാർ, ഇത് സുനിൽ സാർ അല്ലേ? ഐ ചാനലിന്റെ. അതെ അതെ, പറഞ്ഞോ. ഞാൻ അന്ന് സാറ് അവിടെ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ എംബ്രറിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് അവര് അപ്പൊ ഞാൻ അവിടെ നടക്കുന്ന സത്യസന്ധമായ കാര്യങ്ങളും എനിക്കുണ്ടായ അനുഭവങ്ങളും മാത്രമായിരുന്നു സാറിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ അപ്പൊ അത് പറയാൻ കാരണം, ഞാനിപ്പോ കുറച്ചു കാലമായിട്ട് ഞാൻ ഇവരായിട്ടൊരു ഒന്നിനും പോടില്ല. ഞാനിവര് എന്നെ ചെയ്ത ചതിയും വിഷമം കാരണം ഞങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുക. അപ്പൊ ഒരു അപ്പം വേറൊരു ഇത് ന്യൂസ് കണ്ടപ്പോ അവരുടെ ബുദ്ധിമുട്ട് കണ്ണുകളൊക്കെ കണ്ടപ്പോ ഞാൻ അതൊന്ന് വിളിച്ച് സംസാരിച്ചതാണ്. പക്ഷെ അവര് അതൊക്കെ കൂടി എടുത്തിട്ട് എന്നെ ഭയങ്കരമായിട്ട് എന്നെ മോശക്കാരിയായിട്ട്. അവരുടെ തന്നെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, എംബ്രറിമാനുവേലിന്റെ യൂട്യൂബ് ചാനലിൽ കൂടെ റോണക്സ് എന്ന് പറയുന്ന ആളാണ് അവരെ ചാനലിൽ സംസാരിക്കുന്ന ആള്. പിന്നെ കോഴിക്കോട് സോണൽ കോർഡിനേറ്റർ ആണ് എംബ്രറിമാനുവേലിന്റെ. അപ്പൊ അയാള് ഭയങ്കരമായിട്ട് വൃത്തികേടുകള് എന്റെ കുട്ടികളെ കുറിച്ചൊക്കെ, പിന്നെ എന്റെ അവരുടെ പ്രതിത്വത്തെ കുറിച്ച് പോലും വളരെ മോശമായിട്ടുള്ള, എനിക്ക് പറയാൻ തന്നെ നമുക്ക് വലിയൊരു പറയാം, അത്രയ്ക്ക് മോശമായിട്ടൊരു വീഡിയോ അവര് സോഷ്യൽ മീഡിയ കൂടെ ഇതാക്കി. എന്നിട്ട് വൃത്തികേടുകൾ, എന്നിട്ട് അതിൽ അവര് ബിജു ഫിലിപ്പ് എന്ന് പറയുന്ന ആളുടെ ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ട് അവര് അതില് പറയാണ്, അയാളുടെ ഐ ഡി അല്ല അത്, അയാളുടെ ഐ ഡിന്ന് വന്ന ഒരു ഇതല്ല അത് എഴുതിയിരിക്കുന്നത്. നീ പിന്നെ കണ്ണൂരക്കാരന്റെ അല്ലടി, ബിച്ചുവേട്ടന്റെയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് അവര് തന്നെ ഫേക്ക് ഐ ഡി ഇയാളുടെ പേരിൽ എടുത്തിട്ട് മെസ്സേജ് ഇട്ടേക്കാണ് എന്നെ കുറിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ചാനലില് ഇവര് എന്റെ ഒരു ബന്ധു ആണെന്നും പറഞ്ഞോണ്ട്, പിന്നെ എന്റെ ബന്ധു എന്ന് പറഞ്ഞാല് എന്റെ അപ്പാപ്പന്റെ അനിയന്റെ മോളെ കെട്ടിയ ഒരാള് ഇവിടെ വന്നിട്ടുണ്ട് ഇസിയോനില്. ബദാനിയ എന്ന് പറയുന്ന ഇവരുടെ കൂട്ടായ്മയിലാണ് അയാൾ താമസിക്കുന്നത്, തോമസ് എന്ന അയാളുടെ പേര്. അപ്പൊ അയാളും ഞങ്ങളും തമ്മില് ഒരു ബന്ധവും ഇല്ല. ഇയാള് എന്റെ ഭർത്താവിന്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു. എന്റെ ഭർത്താവിനെ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇയാള് കാരണമാണ് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കുറച്ച് ആൾക്കാർ ഇവിടെ വരാനും ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കാനൊക്കെ ഞങ്ങൾക്ക് ഇടയായത്. ഇയാളെ കാണുന്നത് പോലും എന്റെ ഭർത്താവിന് അത്രയ്ക്കും ദേഷ്യവും വൈരാഗ്യവും ഉണ്ടായിരുന്ന ആളാണ്. അപ്പൊ എന്റെ ഭർത്താവ് പറഞ്ഞിരുന്നു,
പിന്നെ അവൻ എന്നോട് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇയാള് എന്നെ കുറിച്ചിട്ട് ഭയങ്കര മോശമായിട്ട് ആ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പം ഞാനിത് ആരുടെ ശബ്ദം ഞാൻ ശ്രദ്ധിച്ചു കേട്ടപ്പോഴാണ് എനിക്ക് ഇയാളുടെ താന്ന് മനസ്സിലായത്. ഇപ്പൊ ഇവരുടെ ഈ ഇങ്ങനെ നമ്മളൊരു കാര്യം സത്യമായിട്ട് തുറന്നു പറഞ്ഞത് കൊണ്ട് ഈ നാട്ടിൽ ഇങ്ങനെ നടക്കുന്നു, ഇത്രയും മോശമായിട്ട് ഇവര് ഇങ്ങനെ നടക്കുന്നു. ഇതെല്ലാം ചെയ്യിക്കുന്ന ആരാണ്? നിഷ സെബാസ്റ്റ്യൻ അവിടെ ചെയ്യിക്കുന്നത് മുഴുവൻ ഈ സ്ത്രീയാണ്. ഈ സ്ത്രീ ഇങ്ങനെ ഇവർക്ക് ഓരോ കൂട്ടായ്മകൾ കൂടി ഇവൾക്ക് ഇവർക്ക് ഇവരോട് പറയാണ് ഈ ഏത് വിധത്തിലും നമ്മളെ നശിപ്പിക്കണം എന്ന്. ഞങ്ങൾക്കിപ്പോ എനിക്ക് പിള്ളേരെ കൊണ്ട് ഇപ്പം ഞാൻ ആകെ കഷ്ടപ്പെട്ട് ജീവിക്കാണെന്ന് സ്ഥാപിച്ചിരുന്നത്. അതെ അതെ, അവളുടെ മകളാണ് മാതാവ്. ഈ നിഷയുടെ കൊച്ചിന്റെ അപ്പൻ ആരാണ്? ആ നിഷ പറയുന്നു എന്റെ കുഞ്ഞിന്റെ അപ്പൻ വേറെയാണ്. അപ്പൊ എനിക്ക് രണ്ട് പിള്ളേരാണുള്ളത്, ഒരു കുഞ്ഞി അപ്പൻ അതാണ്, ഈ വേറെ കുഞ്ഞിന്റെ അപ്പനാ. ഇനിയിപ്പോ ആരാന്ന് എനിക്കറിയില്ല, പരിശുദ്ധാത്മാവാണോ ആരാന്നിപ്പോ ഇവർക്കല്ലേ പറയാൻ പറ്റുള്ളൂ. ഇവള് ഇതുപോലെ വൃത്തികേടുകൾ പറയുമ്പോ നമുക്കത് എന്റെ കുഞ്ഞുങ്ങളെ ഇത്രയ്ക്കും അപമാനപ്പെടുത്താന്, അവര് ചെറിയ കുട്ടികളാണ്, കുട്ടികളെ നമ്മളെയൊക്കെ ഇതുപോലെ അവര് ഞങ്ങളുടെ ശല്യം ഇവരുടെ കേസ് പോലും ഞങ്ങളെ കൊടുത്തിട്ട് ഞങ്ങൾ ഇങ്ങനെ മിണ്ടാതെ ഇതെല്ലാം സഹിച്ചിരുന്നിട്ടും ഇപ്പോഴും ഞങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് പുറത്തിറങ്ങത്തില്ല, ഞങ്ങൾക്ക് ഇപ്പൊ ഞങ്ങൾക്ക് നാണക്കേടാണ്. മനുഷ്യർ ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങളെ വിളിക്കുകയാണ്. നിങ്ങൾ സത്യം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോൾ മുറിവേറ്റ ഇവരുടെ ഈ എച്ചില് തിന്നുന്നവരെ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണെന്നത് ആർക്കും കേട്ടാ ബോധ്യപ്പെടാമല്ലോ. അതറിയാൻ സാറ് എന്റെ ഞങ്ങളുടെ കൂടെയുള്ള എന്നെ വിശ്വസിക്കുന്ന എന്നെ അറിയുന്ന ഒരാൾക്കാരും ഇത് വിശ്വസിച്ചിട്ടില്ല. അതിനകത്തെ കുറിച്ച് സഹോദരി അതിനകത്ത് ഒരു ടെൻഷൻ അടിക്കണ്ട. കാരണം എന്തറിയാമോ, ഈ പറയുന്ന ഒന്ന് ക്രിസ്തുവിന്റെ നാമം വിറ്റ് ഇത്തരത്തിൽ വിശ്വാസികളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കട്ടപ്പനക്കാരിയും ഈ തീവെട്ടിക്കൊള്ളക്കാരികളും ഒക്കെ ഇന്നല്ലെങ്കിൽ നാളെ നിയമത്തിന്റെ മുന്നിൽ വരിക തന്നെ ചെയ്യും. നിങ്ങൾ സത്യം വിളിച്ചു പറയുക, നിങ്ങളാൽ നിങ്ങൾ വിളിച്ച് സത്യം പറയുന്നതുകൊണ്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാരാണ് ഈ ഈ എന്താ പറയുന്ന ഈ കൊള്ളക്കാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അതുകൊണ്ട് സത്യം തുറന്നു വിളിച്ചു പറയുക. എനിക്ക് ഒരുപാട് ആൾക്കാർ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങളെ അവരൊന്നും ചെയ്യത്തില്ല. നിങ്ങൾക്ക് ഒത്തിരി ആൾക്കാർ നിങ്ങൾക്കെതിരെ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ഇവരുടെ ഈ കൂലി ഈ ഇവരെ കൊണ്ട് ഇരുത്തി ഇങ്ങനെയൊക്കെയുള്ള കുറെ വീഡിയോകൾ ഇറക്കുകയും നിങ്ങളെ കുറിച്ച് അവവാദം പ്രചരിപ്പിക്കുക എന്ന് മാത്രമേ ചെയ്യത്തുള്ളൂ. നിങ്ങളെ ഇവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ചെറിയ മക്കളാ സാറേ, അവർക്ക് അവരൊക്കെ അപമാനിക്കപ്പെടുകയാണ്. അവർക്ക് മാനസികമായിട്ട് അവർ പരീക്ഷയുടെ സമയമാണ്, ഒന്നാമത് കൊറോണ, സ്കൂളിൽ പോകണ വഴിക്കല്ല, ഇവരുടെ കളിയാക്കല്, കൂകി വിളികള്. ഞങ്ങൾക്ക് എന്താ പറയാ, ഞാൻ അവർക്ക് ധൈര്യം കൊടുക്കുന്നുണ്ട് സാറില്ല. അവർക്കറിയാം അവിടെ ഞങ്ങൾ അനുഭവിച്ചതാണല്ലോ. പക്ഷെ എങ്കിൽ പോലും അവരേക്ക് ചെറിയ മക്കളെ ഇങ്ങനെയുള്ള സാഹചര്യത്തിലല്ലേ ഇവരിങ്ങനെ ഇതുപോലെ ആക്ഷേപിക്കുന്നത്. അതേപോലെ ഇവര് വീഡിയോസ് ഇറക്കാണ്. പിന്നെ ചാലക്കുടിക്കാരി ലുട്ടാപ്പിയുടെ കുന്തത്തേല് പോകുന്നതും പിന്നെ എന്നെ മീൻകാരി ആയിട്ട് ചന്തയാണെന്നും പറഞ്ഞുകൊണ്ട് മീൻകാരിയുടെ കൊട്ടയൊക്കെ എന്റെ തലയിൽ വെച്ചിട്ട് പാട്ടുപാടി, അങ്ങനെയുള്ള ഭയം എന്താ അത്രയ്ക്കും അധപതിച്ച ഒരു ജനങ്ങളാണ് അവിടെ ഉള്ളത്. കാരണം ഒരു ഒരു സ്ത്രീ ഇങ്ങനെ ഒരു ദുർമാർഗിയായ ഒരു സ്ത്രീ പറയുന്നത് കേട്ടിട്ട് അവര് എന്തും ചെയ്യാൻ തയ്യാറാവുക എന്ന് പറയുമ്പോ അവരുടെ അടിമത്തം എത്ര വലുതായിരിക്കണം. അവര് എന്തറിഞ്ഞിട്ടാ ഞാൻ അവസാനമേ ഈ പരിശുദ്ധാത്മാവിനാൽ ഉണ്ടായ കുഞ്ഞാന്ന് പറഞ്ഞിട്ട് അവസാനം ബർത്ത് സർട്ടിഫിക്കറ്റ് രണ്ടാമത് ഉണ്ടാക്കിയതില് പേരാരുടെയാ കിടക്കുന്നത്? രണ്ടാമത് ഉണ്ടാക്കിയതില് അതിൽ ആദ്യത്തെ ഏതോ ഒന്നില് ജോസഫ് പൊന്നാരയുടെ പേരുണ്ടോ, ഒന്നില് പേരില്ല. ആ സത്യങ്ങൾ ഞാൻ പറഞ്ഞതാണ്. ഇപ്പൊ എന്റെ കുഞ്ഞുങ്ങൾക്ക് പോയ എന്റെ കുഞ്ഞുങ്ങളുടെ അപ്പനെ കുറിച്ച് പോലും ഇവരിങ്ങനെ പറയണം. എന്റെ ഭർത്താവ് പരാതിപ്പെട്ടുണ്ടോ എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്? ഇവിടെ വന്ന് എന്റെ മക്കൾക്ക് 10 വയസ്സായതിനു ശേഷം ഞാൻ ഇവിടെ വരുന്നത്. എന്റെ ഭർത്താവ് പരാതിപ്പെടണോ? എന്റെ അല്ലെങ്കിൽ എവിടെയെങ്കിലും കേസ് കൊടുക്കുവോ, അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാരോ ആരെങ്കിലും പരാതിപ്പെടണോ? എവിടെയോ കിടന്ന് ഈ പെഴച്ച് പെറ്റ ഈ നിഷയാണോ എന്റെ കുഞ്ഞിന്റെ പ്രതിത്വം നിശ്ചയിക്കേണ്ടതും ഇത് വൃത്തികേടുകള് ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കേണ്ടതും? നിങ്ങൾ സത്യം വിളിച്ച് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾക്കെതിരെയുള്ള ഈ ഹാലടക്കം എന്ന് ആർക്കും മനസ്സിലാവും. ഇപ്പൊ ഞാൻ അവളെ കുറിച്ച് പറഞ്ഞത് ഞാൻ ഒരിക്കലും പറഞ്ഞതല്ല സാറിനെ കുറിച്ച്. അവളെ കുറിച്ച് അന്വേഷിച്ചാൽ എല്ലാവർക്കും അറിയാം. അവളുടെ നാട്ടിൽ നിന്ന് ഒരു മനുഷ്യർ ഇങ്ങോട്ട് വരികയല്ല. അവളെ പാലായിലാണ് ഇവളുടെ വീട്. പാലാക്കാരെ ഒരെണ്ണം ഇങ്ങോട്ട് വരികയല്ല. ഇവള് കണ്ട പാർത്തിക്കാൻ വന്നതിന്റെ കൂടെ ഞാൻ അങ്ങനെ വന്നതല്ല. ഞാൻ പല്ലില് കല്യാണം കഴിച്ച് 2002 കല്യാണം കഴിച്ചു. 2005 എനിക്ക് കുട്ടിയുണ്ടായി. ഞാൻ നിയമപരമായിട്ട് മാത്രം ജീവിച്ചിട്ടുള്ളൂ. അല്ലാണ്ട് ഇവളെ പോലെ കണ്ടവന്റെ കൂടെ ഓടി വന്നിട്ട് ഒരു കള്ളക്കല്യാണം കഴിച്ചിട്ട് പിന്നെ ഭാര്യ ജീവിച്ചിരിക്കുമ്പോ ഡൈവോഴ്സ് ആകാണ്ട് വേറെ കല്യാണം കഴിച്ചാൽ അത് നിയമസാധ്യതയുള്ളതല്ലല്ലോ. അതുകൊണ്ട് ഇവക്ക് കുട്ടിയുണ്ടായി കഴിഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ നാന്ന് അവൾ എല്ലാരോടും വിളിച്ചു പറഞ്ഞു. തഹസിദാർ വരെ ഇവളോട് എടുത്ത് അന്വേഷിക്കാൻ വന്നപ്പോ ഇവള് പറഞ്ഞു എനിക്ക് ജോസഫ് പൊന്നാരയുടെ അന്ന് കുട്ടിയുണ്ടായെന്ന്. ബാക്കി ജനങ്ങളോട് മുഴുവൻ ഇവള് പറഞ്ഞു. നിയമപാലകര് വന്നപ്പോ ഇവള് പറഞ്ഞു റിട്ട് എന്ന് പറഞ്ഞ കംപ്ലൈന്റ് കൊടുക്കാനായിരുന്നു അന്വേഷണം വെച്ചത്. അപ്പൊ ഇവള് പറഞ്ഞു എനിക്ക് കുട്ടിയുണ്ടായത് പിന്നെ
ജോസഫ് പൊന്നാരെന്ന് എനിക്ക് ഇങ്ങനെ ഉണ്ടായ കുട്ടിയാണ്, അഭിഹിതത്തിൽ ഉണ്ടായ കുട്ടിയാന്ന് ഇവള് സമ്മതിച്ചു. അവളാണ് ഇതൊക്കെ പറഞ്ഞുണ്ടാക്കുന്ന ആൾക്കാര്. അവൾ തീവ്രവാദമാണ് ജനങ്ങളെ പഠിപ്പിക്കുന്നത്. ഇവൾ ഈ തീവ്രവാദം പഠിപ്പിക്കലിന് ഒരു അർഹത വേണ്ടേ? ഈ നിയമപാലകർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒന്നും ഉണ്ടാതിരിക്കണേ എന്ന് ഞങ്ങൾക്ക് ഇപ്പൊ അറിയില്ലാത്തത്. ഇത് അധികം കാലം മുന്നോട്ട് പോകത്തില്ലെന്ന് അറിയാമല്ലോ. ഇപ്പം ഇത് ജനങ്ങൾക്ക് മനസ്സിലായി. എന്റെ കുഞ്ഞുങ്ങളെ മാനസികമായിട്ടും ഇവര് ശാരീരികമായിട്ടും ഉപദ്രവിച്ചതിനെ കണക്കില്ല. ഞാൻ ഇനി നിയമത്തിന്റെ വഴി കൂടി പോകണുണ്ട്. ഞാൻ സാറിനോട് പറയാൻ കാരണം എന്റെ ഈ ബന്ധു എന്ന് പറയുന്ന ആള് അവിടെ കൂട്ടായ്മ നടത്തുന്നിടത്ത് ഒരു സ്ത്രീയായിട്ട്, ഞാൻ പേരൊന്നും ഞാൻ പറയുന്നില്ല, അവിടെ എന്തോ പ്രശ്നമായിട്ട് ഇവന്റെ ഭാര്യ പോയിട്ടാണ് കരഞ്ഞ് വിളിച്ച് നിലവിളിച്ച് അവനെ ഇവിടെ പിടിച്ചോണ്ട് വന്ന് ഇവിടെ ഇട്ടേക്കുക. എന്നിട്ട് ഇവനിപ്പോ ആന്റിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്ത് അസുഖമായിട്ട് കിടക്കുന്ന ഒരു മനുഷ്യനാണ് ഇത്രയും വലിയ വൃത്തികേടുകൾ. അയാളാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്. ഞങ്ങൾ ഇത്രയും മോശക്കാരാണ്, ഇത്രയും മോശമായിട്ട് നടക്കുന്ന ആൾക്കാർ എന്തിന് ഇവൻ ഇവിടെ കൊണ്ടുവന്നത്? ഇവരൊക്കെ ചേർന്നാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന്. ഞങ്ങളുടെ സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നേ. ഇവൻ പറയാണ് ഞാൻ വരുമ്പോ എനിക്ക് 15 ലക്ഷം രൂപയേ ഉള്ളൂ എന്ന്. ഞങ്ങളുടെ നാട്ടിൽ 52 സെന്റ് സ്ഥലവും എന്റെ കെട്ടുവനും ഇക്കാലം പേര് അധ്വാനിച്ചതും പിന്നെ എന്റെ സ്വർണവും മുഴുവനും മേടിച്ചെടുത്തിട്ടാണ് ഇവർ ഇത് പറയണത്. എന്നിട്ട് ഇവനാണ് ഞങ്ങളുടെ സ്വത്ത് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. സ്വത്തും മുതലും ഉള്ളവരെ മാത്രമാണ് ഇവര് ഇവിടെ പിടിച്ചോണ്ട് വരുന്നുള്ളൂ. നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് പറഞ്ഞാല് ഇവരുടെ കലത്തിൽ മണ്ണ് വാരിയിട്ടു എന്നുള്ളതാണ്. ഞങ്ങൾക്ക് വന്ന തെറ്റ്, അത് മാത്രല്ല നമ്മുടെ ജീവിതം മുഴുവൻ നശിപ്പിച്ച് ഈ 10 വർഷക്കാലം ഇവരുടെ കൂടെ നിന്ന് നമ്മൾക്ക് ഇത് വന്ന്. ഞങ്ങൾ സ്വയം മേടിച്ചെടുത്തതാ. ഞങ്ങൾ അതിന് ഞങ്ങളെ തന്നെ പഴിച്ച് ജീവിക്കുക. പിന്നെ നമ്മൾ ഇതുപോലെ കുത്തി നോവിക്കുന്നതും ഇത് ചെയ്യുന്നതും ഇവർക്ക് ശരിയാണ്, ഇവരിങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെയും പറയാം, ഒരു മനുഷ്യന്റെ വേദന കണ്ടപ്പോ ഞാൻ അനുഭവിച്ച വേദനയാണ് ആ മനുഷ്യന്മാര് പറയുന്നത്. എത്ര ആളുടെ സങ്കടം നമ്മൾ കാണുന്നേ. എടുത്തോട്ടെ, എല്ലാ സഭകളിലും എന്തെങ്കിലുമൊക്കെ കാണും, നമുക്കറിയില്ല. ഇതുപോലൊരു അറുകൊലക്കൊള്ള നടക്കുന്ന ഒരു സഭയും ഞാൻ എവിടെയും കേട്ടിട്ടില്ല. ഇത്രയും ദൈവത്തിന്റെ പേരിൽ മോഷണമാണ് അവിടെ നടക്കുന്നത്. ഇവരുടെ ആ കോടതിയിൽ ചെന്നപ്പം ജഡ്ജി പറഞ്ഞല്ലേ, ഈ കളട്ടുകാരുടെ കൂടെ വിടിയല്ലെന്ന് പറഞ്ഞല്ലേ ഈ പെണ്ണിനോട്. ഇവര് കിടന്ന് വീട്ടിൽ കിടന്നിട്ട് മനുഷ്യന്റെ സമാധാനം കളിയാ. ഇവരിറക്കി വിടുന്നത് ഇവരുടെ ഈ ഫോൺ വിളി, ഇവര് ഒരു കാസറ്റ് വിട്ടു ഇങ്ങോട്ട് വിട്ടേക്ക് ആൾക്കാരെ, അത് കേട്ടോണ്ടിരിക്കണം. കുട്ടികളെ വരെ പിന്നെ പറഞ്ഞു 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 കുട്ടികളൊക്കെ നമ്മളെ കാണുമ്പോ വണ്ടിയിൽ പോകുന്ന കുട്ടികള് കാറി തുപ്പുക നമ്മുടെ നേരെ, ഒരു വിളിക്കുക. ഇതാണോ കുഞ്ഞു മക്കളെ പഠിപ്പിക്കേണ്ടത് ഇവര്? ഇവരുടെ ഇതിൽ ഉള്ള പിള്ളേരല്ലേ ഇതൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് ഇവര് പ്രാർത്ഥിക്കുന്നത് അവിടെ നിന്നുകൊണ്ട്, അവരുടെ പ്രാർത്ഥനയാണ് നമ്മുടെ പേരുകൾ എടുത്തു പറഞ്ഞ് വ്യഭിചാര ദുർഭൂതം. പിന്നെ നമുക്ക് ഇട്ടേക്കുന്ന പേരാ ഇവൾ, നിഷ സെബാസ്റ്റിന്റെ പേരുകൾ മുഴുവനും, പിന്നെ ലില്ലിത്ത്, പിന്നെ സാത്താന്റെ സന്തതി, സാത്താന്, അന്തിക്രിസ്തു, ഇതൊക്കെയാണ് നമ്മളെ വിളിച്ച് പേരെടുത്ത് പറഞ്ഞ് ഇവള് പ്രാർത്ഥിക്കുക. ഇവളാണ് ഇതൊക്കെ, ഇവളാണ് ഈ ലോകം നശിപ്പിക്കാൻ വേണ്ടി വന്നേക്കുന്ന ഈ ദുർഭൂതം. അല്ലാണ്ട് ഇവള് നമ്മളെ ഇങ്ങനെയൊക്കെ വിളിക്കാൻ ഇവക്ക് എന്ത് അധികാരം ഉള്ളത്? ഞങ്ങൾ കത്തോലിക്ക സഭയെന്ന് വന്നപ്പോ ഞങ്ങളുടെ പുറകെ ആരും ഓടി വന്നില്ല. ഒരു മനുഷ്യനും ഞങ്ങൾ ഓടി വന്ന് പിടിക്കാൻ വന്നില്ല. നമ്മള് വന്നു നമ്മുടെ കഷ്ടകാലത്തിന്. ഇനി ഞങ്ങൾ എങ്ങനത്തെ ആൾക്കാരും ആയിക്കോട്ടെ, ഞങ്ങൾ അവരുടെ കൂടെ 8-10 വർഷം അവരുടെ കൂടെ നിന്നതാണല്ലോ. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുന്നു. ഞങ്ങൾ വെറുതെ വിട്ടാ പോരെ? ഇവർക്ക് കള്ളത്തരമുള്ളതുകൊണ്ടല്ലേ ഇവര് നമ്മളെ ഇങ്ങനെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്നേ? ഇവർക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് വേണ്ട അവരെ, അവർക്ക് ഞങ്ങളെ വേണ്ട. ഞങ്ങൾ വെറുതെ വിട്ടാ പോരെ? ഇവര് ഞങ്ങൾ ഇതുപോലെ പിന്തുടർന്ന് ആക്രമിക്കുന്നതിന്റെ കാരണം എന്താ? ഈ കൊള്ളക്കാരുടെ ആഘോഷം വരാൻ പോവല്ലേ എന്നാണ് ഈ മാസം അവസാനം കൊണ്ട്? അത് ആദ്യമൊക്കെ 1st മുതൽ 30th വരെയായിരുന്നു, പിന്നെ 24th മുതൽ 30th വരെ ആക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ അന്നാണ് വലിയ സമർപ്പണം നടക്കുന്നത്. എല്ലാവരും ആ ഒരു മാസത്തെ മുഴുവൻ സമ്പാദ്യം അവിടെ സമർപ്പിച്ചോണം. ചേട്ടാ കാൽക്കെ കൊണ്ടിട്ടാണ്. ഇപ്പൊ അവള് പറഞ്ഞേക്കാണ് ഈ പ്രാവശ്യത്തെ കൂടാരത്തിരുന്നാൾ. അപ്പൊ പൈസ കണ്ട, ഇവക്ക് പൈസയാണ് വേണ്ടത്. ഇവക്ക് പൈസക്ക് വേണ്ടിട്ട് അവൾ ഓരോ നമ്പർ എടുക്കാണ്. അപ്പൊ എല്ലാരും എല്ലാ പൈസയും കൊണ്ടേ സമർപ്പിക്കുക. അത് കഴിഞ്ഞ് അവള് തൽക്കാലത്തേക്ക് ഒന്ന് അപ്രത്യക്ഷയാകുന്നു, അവളും അവളുടെ മാതാവും മകളും കൂടെ. അത് ദൈവം മറഞ്ഞിരിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. റിമാൻഡിൽ പോകാതിരിക്കാൻ വേണ്ടിയാന്ന് പറയാൻ വരുന്നോ? ഇല്ല, ഇവള് ആ കാശും കൊണ്ട് മുങ്ങാൻ വേണ്ടിട്ടാണ്. ഈ കൂടാരത്തിരുന്നാൾ കഴിയുമ്പോ കോടിക്കണക്കിന് രൂപ അതിന്റെ അകത്ത് കയറും. ഉള്ള മനുഷ്യര് മുഴുവൻ എല്ലാം ഞെക്കി പിഴിഞ്ഞ് ഉള്ളത് മുഴുവൻ ഊറ്റി എടുക്കുള്ളു. അത് കഴിയുമ്പോ ഇവള് മെല്ലെ ഈ കൂടാരത്തിരുന്നാൾ കഴിയുമ്പത്തേനും ഇവള് ഇവിടുന്ന് എസ്കേപ്പ് ആകും. ഇവള് ഉള്ള മകളും കൂടെ അവള് കാനഡയിലേക്ക് അങ്ങോട്ടെങ്കിലും കിടക്കും. അപ്പൊ കൊറേ ചാവേറുകളുണ്ടല്ലോ, അപ്പൊ ഇവിടുന്ന് ബാക്കി കിട്ടുന്ന പിരിവ് അങ്ങോട്ട് അയച്ചു കൊടുത്താ മതിയല്ലോ. അപ്പൊ തൽക്കാലത്തേക്ക് അവക്കൊന്ന് മറിഞ്ഞിരിക്കണെന്ന്. എന്നോട്ടാ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്? എന്നാന്ന് ഈ കൂടാരത്തിരുന്നാൽ ഈ പിരിവൂടെ കഴിഞ്ഞിട്ടേ പോകുള്ളൂന്നാ തോന്നണേ. എന്നിട്ട് ഇവള് പറയാണ് നിങ്ങൾ ഇങ്ങനെ വെറുതെ ഇരുന്ന പറ്റില്ല, നിങ്ങൾ പോയി ആൾക്കാരെ പിടിച്ചോണ്ട് പോവാ, അല്ലെ നിങ്ങൾ മരിക്കും, ഭീഷണിയാണ് അവിടെ ഉള്ളവർക്ക്. ഇവിടെ ക്ലാസ് അല്ലേ,
ഇതൊക്കെ നമ്മൾ ഇതിൽ വരുന്നുണ്ട്. ഇപ്പൊ വല്ലവരും ഉണ്ടോ? എല്ലാം പോയില്ലേ? ഈ കച്ചവടം എല്ലാം പൂട്ടിയില്ലേ? അതിന്റെ അകത്തും ഉണ്ട്, കുറച്ച് പേരും കൂടി പോകാൻ വേണ്ടിട്ട് റെഡി ആയിട്ട് നിക്കുന്നുണ്ട്. അപ്പൊ ഈ കൂടാരത്തിൽ നിന്നാണ് എന്തോ വലിയ അത്ഭുതമൊക്കെ സംഭവിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നടന്നില്ല, കുറെ എണ്ണം പുറത്തിറങ്ങും. അപ്പൊ കുറെ എണ്ണങ്ങൾക്ക് കുറച്ചൊക്കെ. അപ്പൊ ഇവള് എന്ത് ചെയ്തേക്കാന്ന് വെച്ചാല്, ഇപ്പൊ ഇവർക്കെതിരെ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ ഓരോരുത്തരുടെ അനുഭവങ്ങൾ അവരിങ്ങനെ ഇടാൻ തുടങ്ങിയില്ലേ, ഇപ്പൊ ഐ ടി ചാനലിൽ കൂടെ ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പൊ ജനങ്ങൾ ഇത് കാണുമ്പോ അവർക്ക് എന്ത് എവിടെയെങ്കിലുമൊക്കെ കുറച്ച് കത്താൻ തുടങ്ങി. ഇപ്പൊ ഇവള് എന്ത് ചെയ്യുന്ന വെച്ചാൽ എല്ലാം ബ്ലോക്കാക്കി, അവർക്ക് ഓർഡർ കൊടുത്തേക്ക് ഒരു എല്ലാവരുടെ അടുത്തും ബ്ലോക്കാക്കി ഇട്ടേക്കുക. നമ്മളോ നമ്മുടെ ബന്ധുക്കൾ ആരെങ്കിലും ഈ വീഡിയോസ് ഇട്ട് കൊടുക്കൂലോ, ആ വീഡിയോസ് ഇവള് പറഞ്ഞേക്കണം ഒരു കാരണവശാലും കാണാൻ പാടില്ലാന്ന്. കാരണം ഇവിടെ കള്ളത്തരങ്ങൾ പുറത്തറിയും, അവിടെ ഉള്ളവർക്ക് മനസ്സിലാകാതിരിക്കാൻ വേണ്ടി അതൊക്കെ അവള് ബ്ലോക്കാക്കി. അപ്പൊ ബന്ധുക്കൾ ആരും അവരുടെ എല്ലാവർക്കും ഇട്ട് കൊടുക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ വരുന്നുണ്ടല്ലോ എന്താന്ന് ചോദിച്ചോണ്ടേ. അപ്പൊ അവരവിടെ പറയുമ്പോ ഇവള് പറഞ്ഞു ഇനി ഒരു ആരെയും കാണാൻ സമ്മതിക്കുന്നില്ല ഇപ്പൊ. പിന്നെ അവര് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാല് അവര് കമന്റ് ബോക്സ് അടച്ചും വെക്കുക. അപ്പൊ നമുക്ക് അതെന്തുകൊണ്ട് അവര് കമന്റ് ബോക്സ് അടച്ചു വെക്കുന്നത് എന്തിനാ? അവർക്ക് അവരറിയണ്ടേ അവര് പറഞ്ഞതിനുള്ള മറുപടി എന്താന്ന്? അവരെടുക്കുന്നില്ല, അവര് കമന്റ് ബോക്സ് കൂട്ടി. വിശ്വാസികൾ ഈ കുറ്റിച്ചൂൽ എടുക്കാൻ മടിക്കുന്നത് ഇത്രയും ദിവസമായിട്ടും അവർക്ക് അറിയുന്നില്ല എന്ന്. അവർക്ക് സത്യം തിരിച്ചറിയുന്നില്ല. ദൈവത്തെ കാണാന്ന് പറയാ സാറേ, ദൈവം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ദൈവത്തെ കാണാൻ പറ്റാന്ന് പറഞ്ഞ ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യല്ലേ. ശരിക്കും ഒരു ദൈവം ഉണ്ടെങ്കിൽ ദൈവത്തെ കാണാന്ന് പറയാം. നിഷയുടെ കയ്യിലാണോ ദൈവം ഇരിക്കുന്നത്? നിഷയാണോ കാണിച്ചു കൊടുക്കുന്നത് ദൈവത്തെ? നിഷയുടെ കയ്യിലല്ലേ മാതാവ് ഇരിക്കണേ. ഇനി ദൈവം അവളുടെ കയ്യിൽ, അവരല്ലേ പറയുന്ന യേശു ക്രിസ്തു രണ്ടാമത് ഈ ഭൂമിയിൽ ശരീരം ധരിച്ചു വന്നിട്ടുണ്ട് നിങ്ങളെ കാണിച്ചത്. അതാണ് അവരുടെ അടിസ്ഥാന വിശ്വാസം. അപ്പൊ ഈ ഒരു ഈ ദൈവത്തെ കാണാനും ദൈവത്തിന്റെ കൂടെ പുതിയ ഭൂമിയിലേക്ക് പോകാനും അവിടെ ഒരു നഗരം പണിത് വന്നേക്കുന്ന പുതിയ ഭൂമിയിലേക്ക് പോകാനാണ് അവിടെയുള്ള ജനങ്ങൾ കാത്തിരിക്കുന്നേ. ഇത്രയും ഇത് കേരളത്തിലാണോ ഈ സംഭവിക്കുന്നത്? കാരണം ഞാൻ ഒരുപാട് ആലോചിച്ചത് ബുദ്ധിയും വിശ്വാസവും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം പറഞ്ഞ. അതില്ല നമുക്ക്, നമുക്ക് അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നില്ല. ദൈവത്തിന്റെ ഒരു കാര്യം വരുമ്പോ നമ്മൾ ബുദ്ധിയായിട്ട് അതിനെ കൊണ്ടുപോകുന്നില്ല. ബുദ്ധിപരമായിട്ട് ചിന്തിച്ചാ പിന്നെ നമുക്ക് ഒരു ദൈവത്തിലും വിശ്വസിക്കാൻ പറ്റില്ല. ബുദ്ധി അപ്പൊ അങ്ങനെ വെച്ചാൽ ബുദ്ധി ഉള്ളവർക്കായിട്ട് ഒരു മതമൊന്നും ഇല്ലല്ലോ. ബുദ്ധി ഇല്ലാത്തവരും ഉള്ളവരൊക്കെ ഒരു മതത്തിൽ വിശ്വസിക്കുന്നില്ലേ? ബുദ്ധിയും വിശ്വാസവും തമ്മില് ഒരു ബന്ധവും ഇല്ലാതെ നമ്മൾ ജനിച്ചപ്പോ മുതലേ നമ്മുടെ ഒരു വിശ്വാസമാണ്, നമ്മളെ മാതാപിതാക്കൾ നമ്മളില് പറഞ്ഞു തരുന്ന വിശ്വാസവും പിന്നെ നമ്മൾ പഠിച്ചതും അതൊക്കെ കൂട്ടി നമ്മളൊരു പ്രത്യേക ഇതിൽ വിശ്വസിച്ച് വരുമ്പോ ആ ഒരു ശക്തിനെ നമ്മൾ ആരാധിച്ച് വിശ്വസിച്ച് വരുവാണ്. ഇപ്പം മോഹൻലാലിനെ ആരാധിക്കുന്നവര്, മോഹൻലാലിന് ഒരു പ്രശ്നം വന്നാൽ അവരെന്തും ചെയ്യില്ലേ? അവരിപ്പോ മോഹൻലാലിനല്ല മമ്മൂട്ടിക്ക് ഒരു കാര്യം വന്നാൽ അവരുടെ ഫാൻസ് എന്ത് ചെയ്യാ? എന്ത് വേണമെങ്കിലും ചെയ്യും അവർക്ക് വേണ്ടി, മരിക്കാൻ തയ്യാറാകുന്നില്ലേ? തമിഴ്നാട്ടിലൊക്കെ കാണുന്നില്ലേ ഫിലിം സ്റ്റാറിന് എന്തെങ്കിലും പറ്റി അവര് പോയി ചാകുന്നില്ലേ? അതുപോലെ ദൈവത്തെ ആരാധിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവര് ദൈവത്തിനു വേണ്ടി എന്ത് ചെയ്യും? അതാണ് ഇവര് മുതലെടുക്കുന്നത്. ഇവരെയല്ല, ഇവരെ ആരാധിപ്പിക്കുന്നില്ല. ഇവര് വലിയ സാധുക്കളായിട്ടാണ് അഭിനയിക്കുന്നത്. ഇവര് അഭിനയിച്ചിട്ട് ഇവര് ദൈവത്തിലെ മേലെ നമുക്കൊരു ഭയങ്കര സ്നേഹം ഉണ്ടാക്കി എടുക്കും. നമ്മളെ നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ കരയുന്ന, നിന്നെ കണ്ടോണ്ടിരുന്ന ഒരു ദൈവമുണ്ട് കുഞ്ഞെ, നിന്നെ കാത്തിരിക്കുന്ന ദൈവമുണ്ട്, ദൂർത്തപുത്തനെ പോലെ നീ മടങ്ങി വാ, അങ്ങനെ ദൈവത്തിന്റെ മേലെയാണ് ഇവര് നമുക്ക് സ്നേഹം ഉണ്ടാക്കണേ. എന്നിട്ട് ഇവക്ക് മാത്രം ദൈവം പ്രത്യക്ഷപ്പെട്ട ഓരോന്ന് പറയും ഇവളോടും അവളുടെ മകളോടും മാതാവിനോടും. അപ്പൊ അതാണ് അവള് വെളിപ്പെടുത്തുന്നത്. ദൈവം പറഞ്ഞേക്കാണ് ഇപ്പൊ ഇങ്ങനെ ചെയ്യാൻ. ഇപ്പൊ ഇച്ചിരി ട്രാഫിക് ബ്ലോക്ക് കാരണമാണ് ദൈവത്തിന് ഇങ്ങോട്ട് എത്താൻ പറ്റാത്തത്. ഇച്ചിരി കാലം കൂടി നിങ്ങൾ സഹിച്ചാൽ മതി. ഇപ്പൊ ദൈവം ഇങ്ങ് വന്നു കഴിയുമ്പോ നിങ്ങൾ ഇത് ഇവരെയൊക്കെ ദൈവം അങ്ങ് നശിപ്പിച്ച് തകർത്തിട്ട് നിങ്ങളെ മാത്രം കൂട്ടി ഒരു വലിയ സിനിമാ കഥേനേക്കാളും നല്ല കഥ ചമഞ്ഞോ ഉണ്ടാക്കുള്ളില്. വചനവും ജ്ഞാനവും ഉണ്ടെന്ന് പൊന്നാരയില് വചനം മാത്രമേ ഉള്ളൂ, പൊന്നാരയ്ക്ക് പ്രസംഗിക്കാൻ മാത്രമേ അറിയുള്ളൂ. ഇവള് വചനവും ജ്ഞാനവും കൂടെ കൂടിയതാണ്. അപ്പൊ ഇവളാണ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു കഥ എന്താന്ന് ചോദിച്ചാല്, ഇവർക്ക് ഒരു തമിഴൻ ചെക്കനുണ്ട്, ഒരു മേരി അമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ട്. എനിക്ക് അവരുടെ ഡീറ്റെയിൽ ഒന്നും കറക്റ്റ് ആയിട്ട് എനിക്കറിയില്ല. എന്നാലും തമിഴ്നാട്ടിൽ ഒരു സ്ഥലത്താണ് ഈ സ്ത്രീ ഉള്ളത്. ആ സ്ത്രീക്ക് ഒരു ആൺകുട്ടി ഉണ്ടായിട്ടുണ്ട്. അത് ഒരു കറുത്ത സ്ത്രീയാണ്, ഇച്ചിരി കറുത്ത നിറം കുറഞ്ഞ സ്ത്രീയാണ്. ആ സ്ത്രീക്ക് പൊന്നാരയിലും കണ്ടുണ്ടായതാണ് ഒരു കറുത്ത ആൺകുട്ടി. ആ ആൺകുട്ടീനെ കാണിച്ചിട്ടാണ് എല്ലാരോടും ഈ മുൻനിരയിൽ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ അത് കാണിച്ചു കൊടുക്കും. എന്നിട്ട് അതാണ് ഇമ്മാനുവേൽ എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്നിട്ട് ആ കുട്ടിയുടെ പാത്രം കഴുകി കുടിക്കലും കാലും നക്കലൊക്കെയാണ് പരിപാടി. അത് കഴിഞ്ഞ് അവിടെ നിന്നാണ് ആദ്യമേ ഇവര് തുടങ്ങിയത്. അത് കഴിഞ്ഞ് നിഷയ്ക്ക് കൊച്ചായി കഴിഞ്ഞപ്പം ആ സെറ്റുകാര് ഇവരായിട്ട് പിണങ്ങി. അവിടെയാണ് മോശ ജനിച്ചത്, അവിടെയാണ് മാതാവ് പേരിടാൻ നേരത്തെ ഒരു കുട്ടിയുടെ മുടിയും തലമുടി ഏതാണ്ടൊക്കെ കുഴിച്ചിട്ടുന്നു. എന്നിട്ട് അത് എടുത്തിട്ട് അവിടുന്ന് ഒരു കുട്ടി തന്നെ ഉണ്ടായി വന്നെന്ന്, അതാണ് മോശ.
ആ മോശ അതിന് പേരിടുമ്പോ മോസസ് എന്ന് പേരിടാൻ പറഞ്ഞു എന്ന്. അത് സിയോനിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടെന്ന്. ആ അത് കഴിഞ്ഞ് ഈ ഈ മേരിയമ്മയ്ക്ക് കൊച്ചുണ്ടായ കാര്യം പറഞ്ഞില്ലേ, ആ കൊച്ചിനെയാണ് ആദ്യം ഇമ്മാനുവേല എന്ന് പറഞ്ഞ് കാണിച്ചോണ്ടിരുന്നേന്ന്. ഞങ്ങളെയൊന്നും കാണിച്ചിട്ടില്ല, അതിന്റെ വലിയ നേതാക്കന്മാരെയൊക്കെ കാണിക്കുമായിരുന്നു. ഈ മേരിയമ്മ തമിഴ്നാട്ടിൽ എവിടെയുണ്ട്? ഇതുങ്ങളെല്ലാം അന്നിട്ട് ഈ നിഷയ്ക്ക് കൊച്ചുണ്ടായി കഴിഞ്ഞപ്പോ മേരിയമ്മയ്ക്ക് സെറ്റ് ഇവരായിട്ട് പിണങ്ങി. പിന്നെ ഇവരെ അവരങ്ങോട്ട് കയറ്റിയല്ല, അവിടെ ആ സ്ഥലത്തിന് പേരിട്ടേക്കുന്നതായിരുന്നു ജെറുസലേം, ഇത് സിയോന്. അപ്പൊ ഇവക്ക് കൊച്ചുണ്ടായി കഴിഞ്ഞപ്പോ ഇവര് തമ്മിൽ ഉടക്കി. പിന്നെ നിഷയാണ് എല്ലാ കാര്യസ്ഥ, നിഷയ്ക്കാണ് പിന്നെ മാതാ അല്ലെ, അതുവരെ മേരിയമ്മയ്ക്കായിരുന്നു മാതാവ് വെളിപ്പെടുന്നത്. എന്നിട്ട് മേരിയമ്മയുടെ കാല് സാത്താൻ മുറിച്ചോണ്ട് പോയി. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം പോയി നോക്കുമ്പോ കാല് വെച്ചുകൊടുത്തു. എന്തൊക്കെ തള്ളായിരുന്നു എന്ന് ചോദിച്ചാൽ പറയണ്ടേ, നമ്മൾ ഇതൊക്കെ എങ്ങനെ വിശ്വസിച്ചു എന്നൊന്നും ഞങ്ങൾക്കൊന്നും അറിയില്ല. ഇവിടെ നടക്കുന്നത് ഇങ്ങനത്തെയൊക്കെ ബ്രെയിൻ വാഷിങ്ങും കള്ളത്തരങ്ങളും മാത്രമാണ് നടക്കുന്നത്. ഇപ്പൊ ഇതൊക്കെ ഇപ്പൊ മാതാവ് നിഷയുടെ അടുത്തേക്കായി. അപ്പൊ മേരിയമ്മേനെ വിട്ടു, മേരിയമ്മ അങ്ങോട്ട് കയറ്റിയാണ്ട ഇവക്ക് കൊച്ചായപ്പോ. മേരിയമ്മ പൊന്നാരിക്ക് വേറെ കൊച്ചുണ്ടാവും എന്ന് മേരിയമ്മ വിചാരിച്ചില്ല. അപ്പൊ ഇവരൊരു വലിയ കൊള്ളസംഘം ഉണ്ട്, ഇവര് എല്ലാത്തിനെയും കൂടി പിടിച്ചാല് എല്ലാ സത്യങ്ങളും അറിയാം. നമുക്ക് ഇങ്ങനെ കേട്ട നമുക്കിങ്ങനെ ഇത്രയും നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമ്മൾ കേട്ടറിഞ്ഞ സത്യങ്ങളാണ് ഞങ്ങൾ പറയണത്. പക്ഷെ ഇതിന്റെ പിന്നില് വലിയ ഇവരെ പിടിച്ചു ചോദിച്ചാലല്ലേ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുള്ളൂ. അവിടെയുള്ള ചെറിയ കുഞ്ഞുങ്ങളെ വിളിച്ച് ചോദിച്ചാല്, ഒരു 10 വയസ്സിന് താഴെയുള്ള മക്കളോട് ചോദിച്ചാല് ഇവരുടെ കള്ളത്തരങ്ങൾ എന്തൊക്കെയാന്ന് കൊറേ അറിയാൻ പറ്റും കുഞ്ഞുങ്ങളിലൂടെ. അവര് സ്കൂളിലൊക്കെ പോയ എല്ലാ സ്കൂളുകളിലും പ്രശ്നമാണ്, ഇവര് പഠിക്കുന്ന സ്കൂളുകളിലും മുഴുവൻ. കുട്ടികൾക്ക് എന്ത് പ്രശ്നമാണ്? കുട്ടികൾക്ക് ഒരുപാട് ടീച്ചർമാർ എന്തെങ്കിലും മിണ്ടിപ്പോയാ അവിടെ പ്രശ്നമാണ്, ആളൊരു സ്കൂളിൽ പോയിട്ട് അവിടെ പ്രശ്നം, എല്ലായിടത്തും അതെ. ഇവരൊരു സെറ്റാണ്, വേറെ ഒന്നിനും പാടില്ല. പിന്നെ എന്റെ പിള്ളേര് എന്റെ മോള് സ്കൂളിൽ പോയ സമയത്തെ ശ്രീനാരായണ ഗുരുവിന്റെ ഒരു പടം ഉണ്ടായിരുന്നു സ്കൂളില്, ഒരു സ്റ്റാച്ചു. അപ്പൊ മോള് അതില് വെറുതെ ഒരു പൂ കൊണ്ട് കിട്ടു കേട്ടോ. അപ്പൊ എന്നെ സിയോനി വിളിപ്പിച്ചേക്ക, നിന്റെ അമ്മകള് സാത്താന് പൂ സമർപ്പിച്ചു എന്ന്. ഞാൻ ചോദിച്ചു എന്ത് സാത്താന് എന്ത് സമർപ്പിച്ചു എന്തെന്നാ പറയുന്നതെന്ന് ചോദിച്ചപ്പോ എന്നോട് പറയാണ്, പിന്നെ നിന്റെ മോള് അവിടെ ശ്രീ, ഞാൻ പറഞ്ഞു അത് അവൾ അങ്ങനെ വിചാരിച്ചിട്ടതായിരിക്കില്ല നീ. അപ്പൊ എന്നെ കുറേ പേടിപ്പിച്ചു വിളി, നിഷ നീ വളർത്തുന്നതിന്റെയാണ്, നീ ലോകത്തിലേക്ക് വിട്ടേക്കാണ്. ഞാൻ പേടിച്ചു പോയി ആ സമയത്ത്. ഞാൻ എന്നിട്ട് മക്കളോട് പറഞ്ഞു, മക്കളെ നിങ്ങൾ പൂടാനൊന്നും പോണ്ട. അങ്ങനെയാണ് അവര് പഠിപ്പിക്കുന്നത്. അവർ എല്ലാം ഈ സിയോൺ വിശ്വാസത്തിലുള്ള ഇല്ലാത്തവര് മുഴുവൻ സാത്താന്, ചെകുത്താന്, പിന്നെ ദുരാത്മാക്കള് ഇതൊക്കെയാണ്, കായലിന്റെ സന്തതികള്. ഇവള് മാത്രം ഇവര് മാത്രം ഈ സിയോനിലുള്ള 144,000 ജോഡി വരുമെന്നാ പറഞ്ഞേക്കുന്നെ. അത്രയും ജോഡികളെ മാത്രമേ ദൈവം സ്വീകരിക്കുള്ളൂ, ബാക്കിയുള്ളവരെ മുഴുവൻ ദൈവം നശിപ്പിച്ചു കളയും. ഇതൊക്കെയാ പഠിപ്പിക്കല്. ആ വീഡിയോ ഇറക്കിയവന്റെ പേരെന്തായിരുന്നു പറഞ്ഞത്? റോണസ്. റോണസ് അവന് മലപ്പുറത്തും കണ്ടൊരു ക്രാസ്റ്റ് എന്ന് പറയുന്ന സ്കൂളില് എന്തോ പഠിപ്പിക്കുന്നുണ്ടെന്ന്, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്തോ പഠിപ്പിക്കുന്ന ആളാന്ന്. ആ പിന്നെ അവന് അതിന്റെ സോണൽ കോർഡിനേറ്റർ ആ കോഴിക്കോടുള്ള എംപററിന്റെ. അവനെ ഒന്നും ഞാൻ കണ്ടിട്ടും എനിക്ക് ആ മനുഷ്യനെ അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. എന്നെ കുറിച്ച് ഞാൻ എന്നെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇയാളെ കണ്ടിട്ടില്ല, ഈ വീഡിയോയിൽ മാത്രമാണ് ഞാൻ ഈ മനുഷ്യനെ കാണുന്നത്. ആ ഇയാളെ എങ്ങനെയാണ് സാറേ? അവൻ മാത്രല്ല, ഈ അവിടെ അവിടെയുള്ള ആരോടും ഇവൾ എന്ത് ചെയ്യാൻ പറഞ്ഞ അവരത് ചെയ്തിരിക്കും. കൊല്ലാൻ പറഞ്ഞ അവള് കൊല്ലണം എന്ന് പറഞ്ഞ അത് പറയുന്നത് എന്താണെന്ന്, ദൈവത്തോട് എന്ത് എന്തുകൊണ്ടെന്ന് ചോദിക്കാൻ പാടില്ല എന്ന്. പഴയ നിയമങ്ങളിൽ ഒരുപാട് ദൈവം ഇസ്രായേൽ ജനങ്ങളെ കൊണ്ട് യുദ്ധം നയിക്കുന്നുണ്ടല്ലോ. അപ്പൊ കൊന്നിട്ടില്ലേ അവിടെ ഒരുപാട് മരണങ്ങൾ സംഭവിച്ചിട്ടില്ലേ? അപ്പം അത് ദൈവത്തെ ഇസ്രായേൽ ജനത്തെ മാത്രമേ ദൈവത്തിന് വേണ്ടൂന്ന്, ബാക്കി ആരെ വേണേലും കൊല്ലാന്ന് എന്ത് ചെയ്ത ദൈവത്തിന്റെ ശിക്ഷയില്ലാന്ന്. അതേപോലെയാണ് സിയോൻ ഇപ്പൊ രണ്ടാം ദൈവത്തിന്റെ രണ്ടാം വരമരുവിന് ഒരുങ്ങുന്ന ഇസ്രായേൽ ജനമാണ്. ഇതാണ് സിയോന്ന്, ഇതാ ഇവിടേക്കാണ് ഇത് കർത്താവ് വരുള്ളന്ന്. അപ്പൊ ഇവിടെയുള്ളവർക്ക് എന്ത് ചെയ്യാം മറ്റുള്ളവരെ? അവരെ ഏത് വിധത്തിലും നമുക്ക് നശിപ്പിക്കാം. ഈ വിശ്വാസത്തിലില്ലാത്തത് ഭാര്യയാകട്ടെ, ഭർത്താവാകട്ടെ, അമ്മ, പിന്നെ ആരും നമുക്ക് വേണ്ട, മിണ്ടാൻ പോലുമുള്ള അനുവാദം നമുക്കില്ല അവരായിട്ട്. ഈ മയക്കും മരുന്നും തലയിൽ കൊടുത്ത് കീറിഞ്ഞിരിക്കല്ലേ, ഇതുങ്ങൾക്ക് ഒന്നും വെളിവ് ഉണ്ടാവില്ല. അപ്പൊ ഇവളിങ്ങനെ ഇത് തന്നെ പറയുമ്പോ അവരുടെ ഉള്ളിൽ അത് തന്നെയാ, പോയി ചാകാൻ പറഞ്ഞ ചാകും, കൊല്ലാൻ പറഞ്ഞ കൊല്ലും. ഒരു ഒരു ബന്ധകോസ് ആരാന്ന് എനിക്കറിയില്ല. ഇവർക്കെതിരെ എന്തോ ഒരു വീഡിയോ പറഞ്ഞാൽ ഒരു ഷിജുമോൻ തങ്കപ്പൻ എന്ന് പറയുന്ന ഒരാളെ ഇവരടിച്ചു കൊല്ലാനാക്കി. മയൂകയുടെ ആങ്ങളയാണ് അതിന് മെയിൻ ആയിട്ട് പോയത്. പിന്നെ മാൽക്കുന്നാണ് അവന്റെ പേര്, മയൂകയുടെ ആങ്ങളയുടെ പേര്. മയൂകയൊക്കെ വെറും തീവ്രവാദി ഗ്രൂപ്പിൽ കൂടിയിട്ട്, അത്ലറ്റിക് ആയിക്കോട്ടെ, അത്ലറ്റിക് ആണെങ്കിലും ഒരു മര്യാദയില്ലേ, ഒരു നാടിനു വേണ്ടി നന്മ ചെയ്യണം. അല്ലാണ്ട് ഈ തീവ്രവാദി ഗ്രൂപ്പിൽ കൂടിയിട്ട് ജനങ്ങളെ ഇതുപോലെ ദ്രോഹിക്കാൻ കൂടുവാണ് ഒരു അത്ലറ്റിക് ചെയ്യേണ്ടത്? അവള് ആങ്ങളേനെ അവള് തീവ്രവാദം നിർത്തിയിട്ട് അവള് ആങ്ങളെ ജയിലിൽ പോയി.
പെണ്ണു കേസിൽ പോയി, പിന്നെ ഇപ്പൊ എല്ലാരും അടിച്ചു ഗുണ്ടയായിട്ട് എത്ര വട്ടം അവൾ അതിനെ പിടിച്ച് ജയിലിട്ടേക്കുന്നെ. അവൾ എന്തുകൊണ്ട് അവളുടെ കുടുംബം നന്നാക്കാണ്ട് അവള് ഈ നാട് നന്നാക്കാൻ എവിടെയോ പീഡിപ്പിക്കാത്ത കേസും പറഞ്ഞോണ്ട് ആരും തൊട്ടുവിട്ടു നോക്കിട്ടില്ലാത്ത പെണ്ണിനെ പേര് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞോണ്ട് എന്ത് കേസുള്ളത്? അവളുടെ ആങ്ങളയുടെ പേരില് ഒരുപാട് കേസുകളുണ്ട്. ഗുണ്ടായിസത്തിനുണ്ട്, പെണ്ണു കേസുണ്ട്. ഇവൻ ജയിലിലൊക്കെ പിടിച്ചിട്ടിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവനെ മാൽക്കെന്ന ഇവന്റെ പേര്, മാൽക്കം, മാൽക്കൻ ജോണി. പിന്നെ ഒരു ആങ്ങളയുണ്ട് മിൽക്കി. ഇത് രണ്ടു ഇവരുള്ള ചവറായിട്ട് നടക്ക. അവളുടെ കുടുംബക്കാര് മൊത്തത്തിൽ ഇറങ്ങിയിട്ടുണ്ട് തീവ്രവാദികളുടെ കൂടെ. ഇവരെല്ലാം ഇതിനകത്താണോ താമസിക്കുന്നത്? അതെ അതെ, കൊറേ പേര് ഇതിന്റെ അകത്ത് താമസിക്കുന്നു. ഇവളുടെ മായുകയുടെ അപ്പന്റെ ഒരു പെങ്ങളുണ്ട്, ജോളി എന്ന പേര്. അയാളുടെ ഭർത്താവ് ഒരു ഹെഡ്മാസ്റ്റർ ആണ്. പിന്നെ ഇവിടെയാണ് വീട്, അവര് നാട്ടെ കോട്ടയത്താണ് അവരുടെ വീട്. ആ ഹെഡ്മാസ്റ്ററെ, അതിന്റെ ഭാര്യ ഇവിടെ വന്നിട്ട് അപ്പനെ കെട്ടിയവനെ വേണ്ട, മക്കളെ വേണ്ട, ഒന്നും വേണ്ട. എന്നിട്ട് ഇവരൊക്കെ കൂടിയാണ് എന്റെ കെട്ടിയവന്റെ ഒക്കെ പേരിൽ പോയി കള്ളക്കേസ് കൊടുത്തോണ്ടിരുന്നത്, ഞങ്ങളുടെ പേരിലൊക്കെ. ഇവര് കുടുംബത്തോടെ ഇറങ്ങിക്ക, എല്ലാരും അതെ. ഒരുപാട് ആൾക്കാർ അതിന്റെ അകത്തുള്ള ആൾക്കാരോട് എന്ത് ഇവൾ എന്ത് പറഞ്ഞാലും അവരത് ചെയ്തിരിക്കും. ഈ പറഞ്ഞ പോലെ ഈ ഇവരുടെ ഈ തീവ്രവാദ ചിന്താഗതിയും ഇത്തരത്തിലുള്ള ഈ മരുന്നുകൾ കഴിച്ച് സ്വബോധം നഷ്ടപ്പെട്ട ആൾക്കാരും ഇവരൊക്കെ എന്തും ചെയ്യാൻ മടിക്കാത്ത, പക്ഷേ എല്ലാവർക്കും അറിയാം നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇതിന്റെ പിന്നിൽ ഈ പറയുന്ന ഇവരാണെന്ന് ആർക്കും മനസ്സിലാകും. അതുകൊണ്ട് ഇവര് വിചാരിച്ചേക്കുന്നത് ഇവരിങ്ങനെ വൃത്തികേടുകൾ, ഇവള് കാണിച്ച വൃത്തികേടുകളും ഞങ്ങളുടെ പേരിലേക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞങ്ങളെ എങ്ങോട്ടും നാണം കെടുത്താന്ന. പക്ഷെ നമുക്ക് അങ്ങനെ ഇനി ഒന്നും നഷ്ടപ്പെടാനൊന്നും ഇല്ല. ഞങ്ങളുടെ ജീവിതം തന്നെ ഇങ്ങനെയാക്കി. ഞങ്ങളെ വിശ്വസിക്കുന്ന ഒരാളും ഞങ്ങളുടെ കൂടെ ഒത്തിരി ആൾക്കാരുണ്ട്, ഒരാളും ഞങ്ങളെ കുറിച്ചിട്ട് മോശമായിട്ട് പറയില്ലേ. കണ്ണൂര് ഞങ്ങൾ ജീവിച്ചിരുന്ന ഞങ്ങൾ ഇത്രയും മോശക്കാരായ ഞങ്ങൾ ഇവരെന്തിനു ഇവിടെ പിടിച്ചോണ്ട് വന്ന് ഞങ്ങളുടെ ഇതൊക്കെ തട്ടിയെടുത്തത്? 15 ലക്ഷം രൂപയും കൊണ്ട് വന്ന് ഞങ്ങൾക്ക് എന്തിനാ ഇവര് 37 ലക്ഷം രൂപയ്ക്ക് ഞങ്ങളുടെ സ്ഥലം മേടിച്ചത്? ഇവര് ഞങ്ങള് കേൾക്കുന്ന മനുഷ്യനൊരു ഇതില്ലേ, ചിന്താശക്തി ഇല്ലേ? ഇവര് ഞങ്ങൾ ഇത്രയും ഞാൻ സമ്മതിച്ചു ഞങ്ങൾ തീരെ മോശക്കാരാന്ന് തന്നെ വിചാരിച്ചോട്ടെ. അപ്പൊ ഞങ്ങൾ എന്തിനാ ഇവര് അവിടെ നിന്ന് ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന് ഇവരുടെ പ്രസ്ഥാനത്തിൽ നിർത്തിയത്? അപ്പൊ ഇവര് ഞാൻ എന്നെ പറയുന്ന ഇത്രയും ആൾക്കാർ ഉപയോഗിച്ച് ഞാൻ എന്റെ മക്കളും കൊണ്ട് ചെലവിന് പോലും ഇല്ലാണ്ട് കഷ്ടപ്പെട്ട് വിധവ പെൻഷൻ മേടിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണാ. അപ്പൊ ഇനി ഇവരന്ന് എനിക്ക് ചെലവിനും കൂടി തരാനുള്ള മാർഗം ഉണ്ടാക്കി തരത്തെ. ഇവര് ഇത്രയും മോശമായിട്ട് സംസാരിക്കുന്നുണ്ട്, പിന്നെ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ജീവിക്കണോ? ഞാൻ പള്ളിക്കാരുടെ ഒക്കെ സഹായം കൊണ്ടാണ് ഇപ്പൊ ഒരു വാടക വീട്ടിൽ താമസിക്കുന്നത്. ഇങ്ങനെ എന്നെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞ് എനിക്കൊരു വാടക വീട് പോലും കിട്ടാണ്ടാവില്ലേ? ഞാൻ എന്തായാലും നിയമ നടപടികൾ സ്വീകരിക്കാൻ പോവുകയാണ്. മൂര്യാടമ്മയും കിങ്കരന്മാരും അറിയുവാൻ ഈ തട്ടിപ്പുമായി നിങ്ങൾക്ക് ഇനി അധികകാലം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കുവാൻ സാധിച്ചല്ലോ അല്ലേ. ഇനി ഇത്തരം പരിപാടികൾ അങ്ങ് മൂര്യാട് കൂടാരത്തിനകത്ത് വെച്ചാൽ മതി, വെളിയിലിറക്കരുത് എന്ന് മാത്രം ഞാനിപ്പോൾ ഓർമ്മിപ്പിക്കുന്നു. ഐ ട്വൈ ന്യൂസ്, ആൻ ഐ ഫോർ ട്രൂത്ത്.